അഗ്നിപഥ് പദ്ധതി ഒരു കാരണവശാലും പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്നും കലാപകാരികൾക്ക് ഇനി സൈന്യത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയില്ലെന്നും സൈനിക നേതൃത്വം. അഗ്നിപഥ് പദ്ധതിയുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പമാണ് സൈന്യത്തിൽ ചേരാനുള്ള പ്രാഥമിക യോഗ്യത ദേശഭക്തിയും അച്ചടക്കവുമാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ അനിൽ പുരി ഓർമ്മിപ്പിച്ചത്. കലാപത്തിനിറങ്ങിയവരെ അഗ്നിപഥിൽ എടുക്കാനാവില്ല. അഗ്നിപഥ് പദ്ധതി ഏറെ നാളത്തെ ചിന്തകൾക്ക് ശേഷം രൂപപ്പെടുത്തിയ ഒന്നാണ്. യുവശക്തിയും സാങ്കേതികതയും വേണ്ട തരത്തിലേക്ക് സുരക്ഷാ സേനകളുടെ കരുത്ത് വർദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മികച്ച വ്യക്തിത്വമുള്ളവരാണ് ഈ നാടിൻ്റെ സുരക്ഷാ സേനയിൽ ഉണ്ടാകേണ്ടത്. അക്രമം നടത്തിയവർക്ക് പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ലെന്നാണ് കരുതുന്നതെന്നും അനിൽ പുരി പറഞ്ഞു. ഇന്ത്യൻ കരസേനയുടെ മുഖമുദ്ര തന്നെ കടുത്ത അച്ചടക്കമാണ്. ഇവിടെ അക്രമണത്തിനും കലാപകാരികൾക്കും സ്ഥാനമില്ല. പോലീസ് അന്വേഷണം സൈനിക സേവനത്തിനായി നടത്തുമ്പോൾ അത് 100% പൂർണ്ണമായിരിക്കും. അവരുടെ ക്ലിയറൻസ് ഇല്ലാതെ ആരും സൈന്യത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. FIR ഇട്ട ഒരാൾക്കും ഇനി ഒരു സേനാവിഭാഗത്തിലും അവസരം ലഭിക്കില്ലെന്നും സൈനിക മേധാവി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും തെലങ്കാനയിലും നടത്തിയത് ന്യായീകരിക്കാനാവാത്ത അക്രമമാണ്. ഇതുവരെ വിവിധ കേസുകളിലായി 250 പേർ ഉത്തർപ്രദേശിൽ മാത്രം പിടിയിലായിട്ടുണ്ട്. 6 കേസുകളിലാണ് FIR ഇട്ടിരിക്കുന്നത്. തെലങ്കാനയിൽ മാത്രം റെയിൽവേക്കുണ്ടായ നഷ്ടം 20 കോടി രൂപയാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് 3 സേനാവിഭാഗങ്ങളും അഗ്നിപഥ് പദ്ധതി വഴി മാത്രമേ ഇനി സൈന്യത്തിലേക്ക് പുതിയവരെ തിരഞ്ഞെടുക്കൂ എന്ന് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.